അതേ സുഹൃത്തുക്കളെ ബിസിനസ് സ്റ്റഡീസ് അഞ്ചാമത്തെ യൂണിറ്റ് ഓർഗനൈസിംഗ് എന്ന പാഠഭാഗത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമൽ ഓർഗനൈസേഷൻ ഔപചാരിക സംഘടന ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ

അനൗപചാരിക സംഘടനയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് അനൗപചാരിക സംഘടന ഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങളും ഞാനും ഒക്കെ തന്നെ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് സ്കൂളിൻ്റെ ക്ലാസിൻ്റെ ആ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന അംഗങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ ഓൾ ഓഫ് എസ് ആർ പാർട്ട് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ നിങ്ങളും ഞാനുമൊക്കെ ക്ലാസ് എന്ന് പറയുന്ന സ്കൂളെന്ന് പറയുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫോർമൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതേപോലെ തന്നെയാണ് നമ്മളൊക്കെ തന്നെ വിവിധ ഇൻഫോർമൽ ഓർഗനൈസേഷൻസിൻ്റെയും ഭാഗമായിരിക്കും സ്വാഭാവികമായും അപ്പോൾ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പർപ്പസ്ഫുള്ളായിട്ട് ഡെലിബറേറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലിയർ കട്ട് സ്ട്രക്ചറുള്ള ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ അപ്പോൾ എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഉണ്ടോ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇൻഫോർമൽ ഓർഗനൈസേഷൻസിൻ്റെ ഭാഗമാണോ നമുക്കൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ കിടക്കാം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ ഈ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് സ്വാഭാവികമായും മിക്കവാറും കൂട്ടുകാർ ക്ലാസ്സിൽ തന്നെയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിങ്ങൾ കളിക്കാനും മറ്റുമൊക്കെ കൂടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരായിരിക്കാം നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരെ നമ്മളൊന്ന് മാറ്റി നിർത്താം ക്ലാസ്സിലുള്ള കൂട്ടുകാരെ ആലോചിക്കുക ഒരു ഒന്നര വർഷം മുൻപ് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമായിരിക്കാം ആ കൂട്ടുകാർ തന്നെയാണോ ഇപ്പോഴും നിങ്ങൾ അത്ര അടുപ്പത്തിൽ നിങ്ങൾ നിലനിർത്തി പോകുന്ന കൂട്ടുകാർ ഇപ്പോഴത്തെ കൂട്ടുകാരും അപ്പോഴത്തെ കൂട്ടുകാരും ഒന്ന് തന്നെയാണോ ബട്ട് നോർമലി മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് മേ ബി ചേഞ്ചിങ് ദ ക്ലാസസ് ഓർ

പക്ഷേ നമ്മൾ പതിനൊന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ പുതിയ കുട്ടികൾ വരികയും ആദ്യം വന്നത് കുട്ടികളാണ് പിന്നീടാണ് ആ കുട്ടികൾ നമ്മുടെ കൂട്ടുകാരായി മാറിയത് ദിസ് ഈസ് ഹൗ ആൻ ഇൻഫോമൽ ഓർഗനൈസേഷൻ ഈസ് ഡെവലപ്ഡ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഓർ എമർജസ് സ്പോണ്ടെയ്നിയസ്ലി നമ്മളറിയാതെ അങ്ങ് വന്നു പോകുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം സാർ എന്നാണ് കല്യാണം കഴിച്ചത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ എൻ്റെ സുഹൃത്തുക്കൾ ഈ വ്യക്തി ഈ ഇന്നയാൾ സാറിൻ്റെ സുഹൃത്തായത് എപ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം ആദ്യം കണ്ടത് ഇന്ന ദിവസമാണെന്ന് പറയാം അതിനപ്പുറത്ത് നമ്മൾ സുഹൃത്തുക്കളായി മാറിയത് അടുപ്പമുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറിയത് കുറേ സമയത്ത് ഇൻറ്ററാക്ഷൻസിലൂടെയാണ് ഇടപെടലുകളിലൂടെയാണ് ആ ഇടപെടലുകളിൽ സ്വാഭാവികമായും ഒരേ താല്പര്യങ്ങൾ നമുക്കുണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഈ വ്യക്തിയും ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് അടുത്ത് ഇടപഴകാനുള്ള സന്ദർഭങ്ങളുണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നു പറയും ആ എന്നാൽ പിന്നെ നമുക്കിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പോയേക്കാം രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോകുന്നു അങ്ങനെ അത് പതിവാകുന്നു വി ബിക്കം ഫ്രണ്ട്സ് ലൈക്ക് ദിസ് സ്പോണ്ടേനിയസ് ആക്ഷൻസ് ഫ്രം ദ പീപ്പിൾ അതിലൂടെയാണ് നമ്മളൊരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തു വരുന്നത് അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് ഇത്രാം തീയതി ഇത്ര സമയം മുതൽ നമുക്കൊരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കാം ഞാൻ ഫോർമൽ ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നാണ് പ്ലസ് വൺ ക്ലാസ്സിൽ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ജൂൺ ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ എല്ലാ ക്ലാസ്സുകളുടെയും ഒപ്പം നമ്മൾ ക്ലാസ് തുടങ്ങിയിരുന്നു അന്നാണ് നമ്മുടെ പ്ലസ് വൺ കോമേഴ്സ് ക്ലാസ് തുടങ്ങിയത് നിങ്ങൾക്ക് ആർക്കും തർക്കമല്ല കേരളത്തിലെല്ലായിടത്തും അന്നാണ് പക്ഷേ നിങ്ങൾ ഈ കൂട്ടുകാരെപ്പോഴാണ് കൂട്ടുകാരായത് പറയാൻ കഴിയുമോ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നാം തീയതിയാണ് ഞങ്ങൾ കൂട്ടുകാരായതെന്നുള്ളത് വി നവ് ക്യാൻസേർ ലൈക്ക് ദാറ്റ് സോ ദാറ്റ് ഈസ് ദ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇനി ഒരു സവിശേഷത കൂടി ഉണ്ട് അതിനകത്ത് അൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഡെവലപ്ഡ് വിതിൻ എ ഫോർമൽ ഓർഗനൈസേഷൻ എല്ലായ്പ്പോഴും ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായി മാത്രമാണ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ രൂപപ്പെട്ടു വരിക അതിലൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഫോർ മേക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ പീപ്പിൾ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദ പീപ്പിൾ ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു മേക്ക് റിലേഷൻഷിപ്പ് ആശയവിനിമയമില്ലാതെ ഒരു ബന്ധം ഉണ്ടാവില്ല നമ്മുടെ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് ആശയവിനിമയത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കാണാത്ത ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും ആശയവിനിമയം നടത്തുന്നുണ്ടാവില്ല നമുക്കൊരുപാട് സിനിമാ താരങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് അറിയാം ആരും നമ്മുടെ സുഹൃത്തുക്കളല്ല കാരണം നമ്മൾ നമ്മളവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നില്ല ഒരു കമ്മ്യൂണിക്കേഷനാണ് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ആരംഭമെന്ന് പറയുന്നത് അതിൽ നമ്മുടെ സമാന താല്പര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഒരു സൗഹൃദത്തിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് വളർന്നു വരുന്നു അങ്ങനെ വളർന്നു വരുന്ന ഒരു സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സോ അൺ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് എമർജസ് സ്പോണ്ടേനിയസ്ലി വിതിൻ ദ ഫോർമൽർഗനൈസേഷൻ വെൻ ദ പീപ്പിൾ ഇൻ ദാറ്റ് ഫോർമൽ ഓർഗനൈസേഷൻ ഇൻറ്ററാക്റ്റ് ഓർ കമ്മ്യൂണിക്കേറ്റ് ബിയോണ്ട് ദയർ ഒഫീഷ്യൽ കപ്പാസിറ്റി ഒഫീഷ്യൽ റോൾസ് അവരുടെ ഔദ്യോഗിക ചട്ടക്കൂടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവർ സ്വാഭാവികമായി ഉണ്ടാവുന്ന അവരുടെ സംഭാഷണങ്ങളുടെയും ആശയവിനിമയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒരു സംഘടനയാണ് ഒരു ഓർഗനൈസേഷനാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയാവുന്നത് സ്വാഭാവികമായും എ ഫ്രീക്വൻ്റ് കോൺടാക്റ്റ് അതും ഇൻഫോർമൽ ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ രൂപപ്പെടാൻ നമുക്ക് രൂപീകരിക്കുക എന്നല്ല പറയുക രൂപപ്പെടുക എന്നുള്ളതാണ് കുറച്ചുകൂടെ നല്ല പ്രയോഗം ബിക്കോസ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് സ്പോണ്ടേനിയസ്ലി നമ്മുടെ ആശയവിനിമയങ്ങളിലൂടെ സ്വാഭാവികമായി ഉണ്ടായി വരുന്നതാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ അതുകൊണ്ട് തന്നെ ദ ഫ്രീക്വൻ്റ് കോൺടാക്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് ദ ആർ കോമൺ ഇൻട്രസ്റ്റ് That is also an important element, important aspect in uh, forming the informal organization. The common points, the common interest of the people in the formal organization makes an informal organization within that group. Then, now we can move to the features of informal organization. An informal organization is originating from within the formal organization as a result of. പേഴ്സണൽ ഇൻറ്ററാക്ഷൻ എമംഗ് ദ പീപ്പിൾ ഇൻ ഇറ്റ്സ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ത്രൂ ദ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പേഴ്സണൽ ഇൻറ്ററാക്ഷൻ വിതിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ മാനേജ്മെൻറ്റ് അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളല്ല ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ രൂപപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പേഴ്സണൽ ഇൻറ്ററാക്ഷൻ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് കോഴ്സ് വിദിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ ഇവിടെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രസക്തി വരുന്നത് ഒരു പ്രോക്സിമിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ തമ്മിൽ കാണുന്നത് ആളുകൾ തമ്മിൽ കാണുന്നത് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായി മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലെവൻത്ത് ക്ലാസ്സിലെത്തിയപ്പോൾ ആ ക്ലാസ്സിലെത്തിയത് കൊണ്ടാണ് പലരും നിങ്ങളുടെ സുഹൃത്തുക്കളായത് ഒരു പക്ഷേ ഈ ഇപ്പോഴുള്ള അടുത്ത കൂട്ടുകാരെന്ന് പറയുന്നവർ വേറൊരു സ്കൂളിലാണ് പഠിച്ചിരുന്നത് സന്ദർഭവശാൽ അങ്ങനെയാണ് സംഭവിച്ചു പോയതെങ്കിൽ യു വോണ്ട് ബിക്കം ഫ്രണ്ട്സ് നിങ്ങൾ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആവാൻ ഒരു സാധ്യതയുമില്ല കാരണം നിങ്ങൾ കാണാൻ തന്നെ സാധ്യത ഉണ്ടാവില്ല ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ഹൗ ദ മെമ്പേഴ്സ് ഇൻ ദ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഷുഡ് ബിഹേവ് വാട്ട് ഷുഡ് ബി ദർ ബിഹേവിയറൽ പാറ്റേൺ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത് ബട്ട് ഹിയർ ഇൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് മിയർ ഫ്രണ്ട്ഷിപ്പ് ദ നെക്സ്റ്റ് ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനിൽ ദർ ഈസ് എ ഫോർമൽ സ്ട്രക്ചർ ആൻഡ് ദർ ഈസ് എ ഫോർമൽ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഷുഡ് ബി ഫോളോഡ് ദാറ്റ് പാറ്റേൺ ഷുഡ് ബി ഫോളോഡ് ഇവിടെ നോക്കൂ ഇറ്റ് ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ചാനൽസ് അവിടെ നമുക്കൊരു പൊസിഷണൽ ഹയറാർക്കി എന്ന് പറയുന്ന ഒരു ഒരു ബ്ലോക്ക് അവിടെ ഇല്ല വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി വൺ സാധാരണഗതിയിൽ ഇത് പറയുക ദ കമ്മ്യൂണിക്കേഷൻ ദ മെസ്സേജസ് ആർ സ്പ്രെഡിങ് എന്നാണ് പറയുക പാസിങ് എന്നുള്ളതിന് പകരം സ്പ്രെഡിങ് ആണ് എല്ലാ വശത്തേക്കും എല്ലാവരിലേക്കും പെട്ടെന്ന് തന്നെ അത് കമ്മ്യൂണിക്കേഷൻസ് അവിടെ സംഭവിച്ചു പോകും ഇറ്റ് ഈസ് ഫ്രീ ചാനൽ ഏത് റൂട്ടിലാണ് കമ്മ്യൂണിക്കേഷൻ പോകുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിൽ കണ്ടവരോടൊക്കെ തന്നെ ആ കാര്യങ്ങൾ പറയുന്നു ഒരു പ്രത്യേകിച്ച് കാര്യമുണ്ടെങ്കിൽ നമുക്കിന്ന് വൈകിട്ട് നമ്മൾ കളി ഈ കളിയല്ല അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് കളിയുള്ളത് നമ്മൾ കാണുന്ന എല്ലാവരോടും പെട്ടെന്ന് പറയുന്നു വിതഔട്ട് സ്പെസിഫിക് ഡയറക്ഷൻ ഓർ എ സ്പെസിഫിക് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അത് ഫോർമൽ ഓർഗനൈസേഷനിൽ സ്ട്രിക്റ്റാണ് നമ്മളത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതിൽ കൂടെ പോയെങ്കിൽ മാത്രമേ അത് കമ്മ്യൂണിക്കേഷൻ പോവുകയുള്ളൂ അതാണ് പലപ്പോഴും ലിമിറ്റേഷൻസ് അതിൻ്റെ എന്താ പറയുക ഡിലേ ഇൻ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത് ഇവിടെ ദർ ഇസ് നോ സച്ച് ഇഷ്യൂസ് വി വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി ബഡി ഓഫ് ദ ഗ്രൂപ്പ് നമ്മുടെ മെമ്പേഴ്സ് ആരുമായിട്ടും നമ്മൾ ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫ്രീ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇൻ ഫോർമൽ ഓർഗനൈസേഷനിൽ ഉള്ളത് ദെൻ ഇറ്റ് എമർജസ് സ്പോണ്ടേനിയസ്ലി ഒരുപാട് ആവർത്തിച്ചൊരു പോയിൻ്റാണ് ഇറ്റ് ദ ഇൻഫോമൽ ഓർഗനൈസേഷൻ ഈസ് എമർജിംഗ് സ്പോണ്ടേനിയസ്ലി നോട്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് നോട്ട് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ബൈ എനി വൺ ഇൻക്ലൂഡിങ് ദ മാനേജ്മെൻറ്റ് നമുക്കൊരിക്കലും മാനേജ്മെൻറ്റിനോട് പറയാൻ കഴിയില്ല മാനേജ്മെൻറ്റ് നമ്മളോട് പറയാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പറയുകയാണ് ഇന്നേ എൻ്റെ കുട്ടികളൊക്കെയാണ് സുഹൃത്തുക്കൾ വി കൻ എവർ അക്സെപ്റ്റിറ്റ് അതൊരിക്കലും അങ്ങനെയല്ല ഇറ്റ് എമർജൻസ് സ്പോണ്ടേനിയസ്ലി അക്കോർഡിംഗ് ടു അവർ കോമൺ ഇൻ്ററസ്റ്റ് ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ അടുത്ത പോയിൻ്റ് അതിനൊരു നിയതമായ സ്ട്രക്ചർ ഘടന ഇല്ലയെന്ന് പറയാം ബിക്കോസ് ഫോർമൽ ഓർഗനൈസേഷൻ ദരി ഇസ് എ സ്പെസിഫിക് സ്ട്രക്ചർ ഫ്രം ടോപ് ടു ബോട്ടം ആ ഒരു ഒരു ഹയർ ആർക്കി അവിടെ മാനേജ്മെൻറ്റ് ഹയർ ആർക്കി ഉണ്ട് ആൻഡ് ഈച്ച് പേഴ്സൺ ഓൺ ദാറ്റ് ജോബ് പൊസിഷൻ ഹാസ് ഡെഫിനറ്റ് റോൾ ടു പ്ലേ ഓൺ ദാറ്റ് വൺ ബട്ട് ഹിയർ ദരി ഈസ് നോ സച്ച് ഡെഫിനിറ്റ് സ്ട്രക്ചർ ഒരു 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 ഫ്ലൂയിഡ് സ്റ്റേജിലുള്ളതാണ് ഒരു ഫ്ലൂയിഡ് ടൈപ്പ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം ഒരാൾ ഉണ്ടായില്ലെങ്കിലും ഒരാൾ ചിലപ്പോൾ അധികം വന്നാലൊന്നും തന്നെ ഇറ്റ് വോൺ റിഫ്ലക്റ്റ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ കാരണം കൃത്യമായൊരു സ്ട്രക്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ് ബിക്കോസ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്സ് ദാറ്റ് ഈസ് എ ബേസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് സോഷ്യൽ റിലേഷൻഷിപ്പ് അതർ ദാൻ ദ ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ ഇല്ലാകുമ്പോൾ നമ്മൾ ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ആണുള്ളത് ദ മാനേജിങ് ഡയറക്ടർ ഡെപ്യൂട്ടി മാനേജർ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഹാസ് ടു അക്സെപ്റ്റ് വാർഡ് ദ ഡെപ്യൂട്ടി മാനേജർ ഓർ മാനേജിങ് ഡയറക്ടർ സെയിസ് പറഞ്ഞനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇവിടെ ദർ ഈസ് നോ സച്ച് കണ്ടീഷൻ ദർ ഇസ് നോ സച്ച് ടേംസ് അത്തരമൊരു നിർബന്ധനകളോ നിർബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഘടന നമുക്ക് ഇൻഫോമൽ ഓർഗനൈസേഷനിൽ ഇല്ല എന്ന് തന്നെ പറയാം ബിക്കോസ് ഇറ്റ് ഈസ് മിയർ ദ സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ്

നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സിൽ പ്ലസ് വൺ ക്ലാസ്സിൽ ചേരുന്നത് കൂട്ടുകാരെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമല്ല അതല്ല നമ്മുടെ പ്രൈമറി ഉദ്ദേശം നമുക്ക് ചില സ്ട്രക്ചേർഡ് ഒബ്ജക്റ്റീവ്സ് അവിടെ നമുക്ക് അപ്പുറത്തുണ്ട് ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ ബട്ട് ഓഫ് കോഴ്സ് സൗഹൃദങ്ങൾ ഒട്ടുമില്ലെന്ന് വിചാരിക്കുക രണ്ട് വർഷക്കാലം നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ട് നമുക്ക് ഒറ്റ കൂട്ടുകാരുള്ള നമ്മൾ പുസ്തകം പഠിക്കുന്നു ക്ലാസ്സിൽ പറഞ്ഞു കേൾക്കുന്നു വീട്ടിൽ പോകുന്നു പഠിക്കുന്നു വരുന്നു യു ക്യാൻ ഇമാജിൻ വാട്ട് വിൽ ഹാപ്പൻ സോ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു വന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റോൾ ടു പ്ലേ ഇൻ ദ അറ്റൈൻമെൻറ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ വി ക്യാൻ ടേക്ക് വൺ ബൈ വൺ പ്രിസ്ക്രൈബ്ഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആർ നോട്ട് ഫോളോഡ് ഇൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു ഒരു നിയതമായ കമ്മ്യൂണിക്കേഷൻ ശൃംഖല ആശയവിനിമയ ശൃംഖല ഒരു ചെയിൻ അതിനകത്ത് നമുക്ക് ഫോളോ ചെയ്യുന്നില്ല പറഞ്ഞു ഇറ്റ് ക്യാൻ സ്പ്രെഡ് എനി ഡയറക്ഷൻ എനി വേ സോ ദാറ്റ് ഫോർ സ്പ്രെഡിംഗ് ദ ഇൻഫർമേഷൻ ചില ഇൻഫർമേഷൻസ് വളരെ വേഗം നമുക്ക് പാസ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിൽ വി ഹാവ് ടു സ്പ്രെഡ് ഇറ്റ് വെരി ഫാസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും നമ്മളൊരു ഫോർമൽ പാറ്റേൺ ചിലപ്പോൾ ഫോളോ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ഉണ്ടാകാവുന്ന ഡാമേജസ് സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് സംഭവിക്കുക

ഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻസ് ഇൻ ദ ഫോർമൽ സ്ട്രക്ചർ അവിടെയുള്ള ഫോർമൽ ഓർഗനൈസേഷനിലുള്ള നമ്മുടെ സ്ഥാനത്തിനപ്പുറത്ത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻറ്ററസ്റ്റുകൾ വ്യക്തിഗത താല്പര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് നറിഷ് ചെയ്യുന്നതിന് ഇത്തരം കൂട്ടായ്മകൾ ഇത്തരം ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി

ആ അംഗങ്ങൾക്കുണ്ടാവുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻഫോർമൽ ഇൻറ്ററാക്ഷൻ എമംഗ് ദ മെമ്പേഴ്സ് അതർ ദാൻ ദ ഫോർമൽ സ്ട്രക്ചർ ആ ഒരു ഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടുള്ള പെരുമാറ്റത്തിനപ്പുറത്ത് ഒരു ഇൻഫോർമൽ സിസ്റ്റം ഒരു പേഴ്സണൽ ഇൻറ്ററാക്ഷനും സൗഹൃദങ്ങളും ഒക്കെയാണ് നമ്മളെ കൂടുതൽ എനർജറ്റിക്കായി ആ സ്ഥാപനത്തോട് കൂടുതൽ നമ്മളെ ചേർത്ത് നിർത്തുന്നത് ദ നെക്സ്റ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു അറ്റൈൻമെൻറ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സഹായകരമാണ് നൗ വി ക്യാൻ മൂവ് ടു ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ദർ ഇസ് എ ചാൻസ് ഓഫ് സ്പ്രെഡിങ് റൂമേഴ്സ് എന്താണ് ഈ റൂമർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് റൂമർ എന്ന് പറയുന്നത് ഊഹാപോഹങ്ങൾ നമ്മുടെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവണമെന്നില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞതിൽ നമ്മളെന്തെങ്കിലും കുറച്ച് കേട്ടിട്ടുണ്ടാവും അതിൽ നമ്മുടെ വക കുറച്ച് അഡീഷൻസ് ഉണ്ടാവും എല്ലാം കൂടി വരുമ്പോഴേക്ക് ആദ്യം ഉണ്ടായടത്തു നിന്ന് ആ ആശയത്തിൽ നിന്ന് വളരെ വിഭിന്നമായൊരു കാര്യമായിരിക്കും അടുത്തൊരു സ്റ്റേജിലേക്കോ ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടോ മൂന്നോ സ്റ്റേജ് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഉണ്ടാവുക അതിനാണ് നമ്മൾ റൂമർ എന്ന് പറയുന്നത് കാരണം അവിടെ യാതൊരു നിയന്ത്രണവുമില്ല കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എസ്പെഷ്യലി നെഗറ്റീവ് ന്യൂസസ് ആളുകൾക്കും സ്ഥാപനത്തിനുമൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അത് സാധ്യതയുണ്ട് ദ നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് മെനോട്ട് ബി ഏബിൾ ടു സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ദ ചേയ്ഞ്ചസ് ചിലപ്പോഴെങ്കിലും ഇൻഫോർമൽ ഓർഗനൈസേഷൻ കൊണ്ട് സംഭവിക്കാവുന്നതാണ് എസ്പെഷ്യലി ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫേവറബിൾ ടു ദ മെമ്പേഴ്സ് ഇഫ് ദ ഡിസിഷൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഈസ് സംസ് മെനോട്ട് ബി ഫേവറബിൾ ടു ദ Members of the organization. There will be stiff resistance from this informal group. The next is the pressure from the informal group. The pressurizing the informal groups pressurizes the members, even the non members, to follow the group expectations or group norms. A group norms follow Jayan. ഗ്രൂപ്പിൻ്റെ ആശയങ്ങള് ആ ഇൻഫോമൽ ഗ്രൂപ്പിൻ്റെ ആശയങ്ങൾ പിന്തുടരാനായി ഒരു പലപ്പോഴും പ്രേരിപ്പിച്ചേക്കാം സോ ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇൻഫോമൽ ഓർഗനൈസേഷൻ അപ്പോൾ നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ചർച്ച ചെയ്തു അതേപോലെ തന്നെ ഇൻഫോമൽ ഓർഗനൈസേഷൻ്റെയും ഫീച്ചേഴ്സ് മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു നൗ വി ക്യാൻ ഹാവ് എ കമ്പാരിസൺ ഓഫ് ബോത്ത് രണ്ടും കൂടി നമുക്കൊരു ചെറിയൊരു താരതമ്യം നടത്തി നോക്കാം നോ നോക്കൂ ഒന്നാമത്തെ നമുക്ക് ഓരോ കണ്ടീഷൻസ് എടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം മീനിങ് ഓഫ് ബോത്ത് ഫോമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എതോറിറ്റി റിലേഷൻഷിപ്സ് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് പർപ്പസ്ഫുള്ളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനോ ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് അറൈസിങ് ഔട്ട് ഓഫ് ഇൻറ്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് പിന്നെ ബിസിനസ് ഓർഗനൈസേഷൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ദ എംപ്ലോയീസ് അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒറിജിൻ എങ്ങനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ തുടങ്ങുന്നത് നമുക്കറിയാം ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഒറിജിനേറ്റഡ് സ്റ്റാർട്ടഡ് ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വിച്ച് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഫോർമൽ സിസ്റ്റം അതെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മാനേജ്മെൻറ്റ് തുടങ്ങുന്നൊരു ഒരു പർപ്പസ്ഫുള്ളായിട്ട് ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് ഫോർമൽ ഓർഗനൈസേഷൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ദ കോമൺ ഇൻറ്ററസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഗൈഡ് ദ ഒറിജിന ഓർ ബിഗിനിങ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ദ അതോറിറ്റി അതോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഫോർമൽ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അതിൻ്റെ അതോറിറ്റി അധികാരം നമുക്കറിയാം ദ മാനേജേഴ്സ് ആർ ദ അതോറിറ്റീസ് ദ ഹയർ ലെവൽ മാനേജേഴ്സ് ഹാവ് മോർ അതോറിറ്റി മാനേജീരിയൽ ആണ് അവിടെ പ്രാധാന്യമുള്ളത് വ്യക്തികൾക്കല്ല പ്രാധാന്യം എന്ന് പറയുന്നത് ആരാണ് ലീഡർ ആവേണ്ടത് ദ ടോപ്പ് ലെവൽ മാനേജേഴ്സ് വിൽ ബി ലീഡർ ഇൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ ബട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ സൗഹൃദങ്ങളിൽ അനൗപചാരിക കൂട്ടായ്മകളിൽ അങ്ങനെയല്ല എറൈസസ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്വാളിറ്റീസ് ഇറ്റ് ഈസ് ത്രൂ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ മെമ്പേഴ്സ് അവിടെ ഒരു നേതാവായി വരുന്നത് അംഗങ്ങളുടെ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അതോറിറ്റി അല്ലെങ്കിൽ അധികാരം അവർക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പ് അവർക്ക് കിട്ടുന്നത് ബിഹേവിയർ ഹൗ ദ മെമ്പേഴ്സ് ഷുഡ് ബിഹേവ് വാട്ട് ഷുഡ് ബി ദ ബിഹേവിയറൽ പാറ്റേൺ ഇൻ ദി ഓർഗനൈസേഷൻ ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദർ ആർ സ്പെസിഫിക് റൂൾസ് ആൻഡ് യു ഹാവ് ടു ഫോളോ ഇറ്റ് നിങ്ങളതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് സംഘടനയുടെ ഓർഗനൈസേഷൻ്റെ സ്ഥാപനത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇൻ ഇൻഫോമൽ ഓർഗനൈസേഷൻ ദർ ഈസ് നോ സച്ച് ബിഹേവിയറൽ പാറ്റേൺ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ ദി ഓർഗനൈസേഷൻ ഇൻഫോമൽ ഓർഗനൈസേഷൻ ദർ ഈസ് എ സ്പെസിഫിക് പാറ്റേൺ നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പറഞ്ഞ സ്കെയിലർ ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ദ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ഇൻഫോർമൽ സ്ട്രക്ചർ ഫോമൽ ഓർഗനൈസേഷൻ ബട്ട് ഇൻഫോമൽ ഓർഗനൈസേഷൻ മുമ്പ് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഒരു സ്പെസിഫിക് റൂട്ട് ഇല്ല ഒരു പ്ലാൻഡ് റൂട്ടില്ല ഒരു മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ട് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഇല്ല ഇറ്റ് ക്യാൻ ഗോ എനി ഡയറക്ഷൻ എനി റൂട്ട് അറ്റ് എനി ടൈം ദ നേച്ചർ ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ അതിൻ്റെ പ്രകൃതം വളരെ റിജിഡാണ് ഫോർമൽ ഓർഗനൈസേഷൻ വളരെ റിജിഡാണ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളിൽ ബൈൻഡിങ് ആണ് വി ഹാവ് ടു ഫിറ്റ് ഇൻ ടു ദ സിസ്റ്റം ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് സ്ട്രിക്ട് ദർ ആർ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് റിജിഡ് എവറി വൺ മസ്റ്റ് ഫോളോ ഇറ്റ് ദ ലീഡർഷിപ്പ് ഹൗ ദ ലീഡർഷിപ്പ് ഈസ് ഇവാൾവഡ് ഓർ ഡിസൈഡ് ഇൻ ദി ഓർഗനൈസേഷൻ

ഇറ്റ് മെ നോട്ട് ബി ലൈക്ക് ദാറ്റ് അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല ആയിക്കൂടാമെന്നുമില്ല ബട്ട് ദിസ് ഈസ് നോട്ട് ദ ക്രൈറ്റീരിയ ദ പൊസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ ഈസ് നോട്ട് ദ ക്രൈറ്റീരിയ ഫോർ ബിക്കമ്മിംഗ് എ ലീഡർ ഇൻ ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ബൈ ദ ആക്സെപ്റ്റൻസ് ബൈ ദ മെമ്പേഴ്സ് സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ വി ഹാവ് ടു ടേക്ക് ഇൻ റ്റു അക്കൗണ്ട്സ് കൂട്ടുകാരൊരു കാര്യം ചെയ്യുക ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെയും ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു പട്ടിക രൂപത്തിൽ തയ്യാറാക്കി ഒരു ടേബിളാക്കി തയ്യാറാക്കി അത് പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും നിങ്ങളുടെ അധ്യാപകർക്ക് സമർപ്പിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം